നമസ്കാരം. നിലച്ചിരിക്കാതെ വന്നെത്തിയ മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. ലോക്ക്ഡൗണും കോവിഡും അക്ഷരാർത്ഥത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഗൗരവമായി തന്നെ ബാധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. എന്നാൽ ഇത്തരക്കാർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ചില ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കോവിഡ് ബാധിച്ചവർക്ക് കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ ഒരുക്കിയ പദ്ധതിയാണ് SBI കവച്. ഈടില്ലാതെ 25,000 മുതൽ 5,00,000 രൂപ വരെ കവച് പദ്ധതി പ്രകാരം വായ്പ കിട്ടും. 8.5% പലിശയ്ക്ക് കിട്ടുന്ന പണം 60 മാസങ്ങൾ കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്നതാണ് ഏറെ ആശ്വാസകരം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നിലവിൽ വന്ന പദ്ധതി പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളോടെ ഈ വർഷം April 1 ശേഷം അസുഖം ബാധിച്ചവർക്കാണ് കൈത്താങ്ങായി മാറുന്നത്. പദ്ധതി പ്രകാരം ഈടില്ലാതെ 25,000 മുതൽ 5,00,000 രൂപ വരെ വായ്പ കിട്ടും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശമ്പളക്കാർക്കും പെൻഷൻ വാങ്ങുന്നവർക്കും വരെ വായ്പയ്ക്ക് അർഹതയുണ്ട്. 8.5% പലിശയ്ക്ക് കിട്ടുന്ന പണം 60 മാസങ്ങൾ കൊണ്ടാണ് തിരിച്ചടക്കേണ്ടത്. ആദ്യ 3 മാസം മൊറട്ടോറിയം ഉള്ളതിനാൽ ഫലത്തിൽ 57 മാസം കൊണ്ട് തിരിച്ചടയ്ക്കാം. കോവിഡ് ചികിത്സയ്ക്ക് ചിലവായ പണം നൽകാനും വായ്പ ഉപയോഗിക്കാം. പ്രോസസ്സിംഗ് ഫീ ഇല്ല എന്നതും ഈ വായ്പയുടെ പ്രത്യേകതയാണ്. ഒട്ടുമിക്ക ആശുപത്രികളിലും കൊറോണ രോഗികളിൽ നിന്ന് ഭീമമായ തുക ചികിത്സാ ഫീസായി ഈടാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. മാത്രമല്ല പല ആശുപത്രികളും സൗജന്യ ചികിത്സ നൽകുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് ചികിത്സാ ചെലവിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനൊപ്പമാണ് കേന്ദ്ര സർക്കാർ അസുഖബാധിതർക്ക് കൈത്താങ്ങായി ഇപ്പോൾ കവച് പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 2021 April 1 ശേഷം കോവിഡ് പോസിറ്റീവായ ആർക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാം. SBI ബ്രാഞ്ച്, യോനോ ആപ്പ് എന്നിവ വഴി കവച് വായ്പയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വായ്പാ ഫോം, KYC ഡോക്യുമെന്റേഷൻ എന്നിവ പൂർത്തിയാക്കിയാണ് SBI കവച് വ്യക്തിഗത വായ്പയ്ക്ക് ബ്രാഞ്ചിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത്. യോനോ ആപ്പിൽ പ്രീ അപ്രൂവ്ഡ് വായ്പയാണ് കവച് ലഭിക്കുക. ഈ ഓഫറിന് അർഹരായവർക്ക് യോനോ വഴി വായ്പയ്ക്ക് അപേക്ഷിക്കാം. കോവിഡ് ചികിത്സയ്ക്കായി ഇതിനകം ചെലവഴിച്ച മുഴുവൻ തുകയും വായ്പയിൽ ലഭിക്കും. കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയവർക്കും വായ്പയ്ക്കായി അപേക്ഷിക്കാമെന്ന് SBI അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊറോണയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഈ പുതിയ പദ്ധതി. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. തത്തുമൈ ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.